ഹലോ ഹായ് നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ രീതിയിൽ അലമ്പായി കിടക്കുന്ന നമ്മുടെ ഡെസ്ക്ടോപ്പ് അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെ സ്ക്രീൻ എങ്ങനെ മനോഹരമായി ഈ രീതിയിൽ മാറ്റിയെടുക്കാം, ഇത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന് നമുക്കൊരു വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടാതെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യണം. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ നേരെ ഗൂഗിൾ ക്രോമിൽ പോകുന്നു. വാൾപേപ്പർ കെർവ് എന്ന് പറഞ്ഞൊന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ തന്നെ ഫസ്റ്റിലെ വാൾപേപ്പർ കെർവ് എന്ന് പറഞ്ഞ ഈ സൈറ്റ് ഓപ്പൺ ആയി വരും. അതൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുക. അവിടെ ഡെസ്ക്ടോപ്പ് ഷെൽഫ് വാൾപേപ്പർ എന്ന് പറഞ്ഞൊന്ന് ടൈപ്പ് ചെയ്യുക, സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറേയധികം വാൾപേപ്പറുകൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും, ഓരോരോ ഫോൾഡറുകളായിട്ട്. അതിൽ ഇഷ്ടമുള്ള ഫോൾഡർ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അവിടെ നമുക്ക് ധാരാളം വാൾപേപ്പറുകൾ കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഈ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റിയ വാൾപേപ്പറുകൾ കാണാനായിട്ട് സാധിക്കും. അതിലൊന്ന് പ്രസ് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ലാപ്ടോപ്പിലേക്ക് അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലേക്ക് ആ വാൾപേപ്പർ ഡൗൺലോഡ് ആകും. അതിനുശേഷം ആ ഇമേജ് നമ്മളുടെ സിസ്റ്റത്തിൻ്റെ വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യുക. സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ മൗസിൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ വ്യൂ എന്നൊരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഓട്ടോ അറേഞ്ച് ഐക്കൺ, അലയൺ ഐക്കൺ ടു ഗ്രിഡ്, ഈ രണ്ട് കാര്യങ്ങളും ഒന്ന് ഡീസെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ വാൾപേപ്പറിൽ കാണുന്ന ഷെൽഫുകളിലേക്ക് നമ്മളുടെ മൗസ് ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് ഓരോരോ ഫോൾഡറുകളും അടുക്കി വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മളുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള മറ്റു വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താമെന്നുള്ള വിശ്വാസത്തോടു കൂടി എല്ലാവർക്കും ശുഭദിനം നേരുന്നു.